വീണ്ടും പുതിയ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കുകയാണ് നമ്മൾ. ഈ പ്രാവശ്യം നമ്മൾ ഇറക്കിയിരിക്കുന്നത് 150 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ 200 എണ്ണം ഇറക്കിയിരുന്നു. തിലാപ്പിയ 100 എണ്ണം, വാള 100 എണ്ണം അങ്ങനെ. അതിൽ കുറച്ചും എണ്ണം ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഒരു 100, 120 മീനാണ് നമുക്ക് പിന്നെ കിട്ടിയത്. അതിന് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. വാളയ്ക്ക് വലിയ ഗ്രോത്ത് ഇല്ലെങ്കിലും തിലാപ്പിക്ക് നല്ല ഗ്രോത്താണ്. 5 മാസം കൊണ്ടൊക്കെ 1.5 കിലോ വെയിറ്റ് വന്ന തിലാപ്പിയ നമ്മുടെ പോണ്ടിൽ കിട്ടിയായിരുന്നു. അപ്പം നമ്മളിപ്പം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മത്സ്യങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം, നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ്. നേരത്തെ ഞാൻ ചെറിയൊരു വിൽപ്പന ഉദ്ദേശിച്ചായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 3 ഡയമീറ്ററിന് 2 പൗണ്ട് ചെയ്തിരുന്നു, ഒരു നേഴ്സറി പൗണ്ട് ചെയ്തിരുന്നു. അതിൽ നിന്നും നമ്മൾ ഈ മുടക്കുന്ന പൈസയ്ക്കുള്ള ബെനിഫിറ്റ് കിട്ടാൻ വന്നപ്പോൾ നമ്മൾ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം വീട്ടിലേക്ക് ആവശ്യമായ മത്സ്യം ഉൽപ്പാദിപ്പിച്ചെടുക്കുക, നമുക്ക് ആവശ്യമുള്ള മത്സ്യം നമ്മൾ അതിൽ നിന്ന് പിടിച്ചെടുക്കുക, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ നിൽക്കണം. അതുകൊണ്ട് നമ്മൾ സിസ്റ്റങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ ബയോഫ്ലോക്ക്, അക്വാപോണിക്സ് അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഫോളോ ചെയ്തിരുന്നു. അത് നമുക്ക് മെനക്കേട് കൂടുതലാണ്. നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം, പിന്നെ ശ്രദ്ധ വേണം. അപ്പം ടെൻഷനൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പം പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും കൂടുതലായിട്ട് വരുന്നു. അങ്ങനെയൊന്നുമില്ലാതെ നമുക്കിപ്പോൾ ആവശ്യത്തിന് വേണ്ടിയുള്ള മത്സ്യം മാത്രം, അത് ഒരുപാട് രീതിയിൽ ഒരുപാട് മത്സ്യം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽക്കാം എന്നൊക്കെയാണ് അതിൽ നിന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഇപ്പോൾ ആവശ്യമില്ല, ഇവിടെ അതിനുള്ള മാർക്കറ്റില്ല. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന രീതി നമുക്ക് മീൻ വിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം വീട്ടിൽ നമ്മൾ ചെറിയൊരു നേഴ്സറി പോണ്ടോ 3 ഡയമീറ്ററിൻ്റെ ഒരു പോണ്ടാണ് ഉള്ളത്. ഇപ്പോൾ നേഴ്സറി പോണ്ടിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വലിപ്പം എത്തുന്ന മീനുകളെ അതിൽ നിന്ന് പിടിച്ച് മെയിൻ പോണ്ടിലേക്ക് മാറ്റും. മെയിൻ പോണ്ടിൽ നമ്മൾ തീറ്റ കൊടുത്ത് അതിൽ വലുതാകുന്ന മീനുകളെ നമ്മൾ പിടിച്ചെടുക്കും, ബാക്കി ചെറിയ മീനുകളെ തന്നെ വിടും, വീണ്ടും ഫീഡ് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഒരു വിൽപ്പനയെ നമ്മൾ ഉദ്ദേശിക്കാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മീൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം വലിയ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഫീഡ് കൊടുക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് പച്ചക്കറി കൃഷിയാണെങ്കിലും മത്സ്യകൃഷിയാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. വിഷമില്ലാത്ത ആഹാരം നമുക്ക് തന്നെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാത്തരം കൃഷികളും നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന എല്ലാത്തരം കൃഷികളും ചെയ്ത് നമുക്കതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മാർക്കറ്റിനെ അധികം ആശ്രയിക്കേണ്ട, നമുക്ക് തന്നെ എല്ലാം ഫ്രഷായിട്ട് എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു സന്തോഷം സുഖമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വലിയ ടെൻഷൻ ഇല്ലാതെ രാവിലെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എങ്ങനെ ആകും റിസൾട്ട് എന്നറിയത്തില്ല. സക്സസ് ആകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു വിഷയം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.